हेलो फ्रेंड्स वेलकम बैक टू आवर चैनल इन नम्मलोरु आउटिंगि वीडियो का नाम अड़े चम्रे ट्रकिंग अब अगर वीडियोस क्यों का विचार अल अल स्थल पिकल का मनसूँ एत्रोम भंगी नमुकड़ मेपाड़ी ऐलोमीटर नमुकूट फॉरेस्ट एरिया तुम्हें പക്ഷെ ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും അവിടെ താമസക്കാരൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് ഫോറസ്റ്റ് ഏരിയ ഒരു ഭാഗത്ത് കുറേ താമസക്കാരെ വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാവിലെ 7 മണി ആകുമ്പോഴേക്കും ഇവിടെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ടിക്കറ്റ് ടൈം കൊടുത്തിരിക്കുന്നത് 7 മണി മുതൽ 12 മണി വരെയാണ് പക്ഷെ 7 മണിക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ രാവിലെ 5 മണിക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് ട്രക്കിങ്ങിന് കയറാൻ പറ്റിയത് अब दूर वरुण इवे अड़ ता हॉस्टल अवे ताम पिटे रे ट्रकिंग नवे इतने का सैन बोर्ड हॉस्टल कुछ ऑफ रोड आने पशे वाली बुद्धिमुट നല്ല ക്ലൈമറ്റുമാണ് ചെറിയൊരു മഴയുണ്ട് ആക്ച്വലി ഈ വീഡിയോ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് എടുത്തത് ഒന്ന് ഫസ്റ്റ് രാവിലെ പോയി എടുത്തതുകൊണ്ട് അതിന്റെ റൂട്ടും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയില്ല അപ്പോൾ പിന്നെ രണ്ടാമത് ഇത് റൂട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ രണ്ടാമത് പിന്നെയും ഒന്ന് പോവേണ്ടി വന്നതാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ഭാഗം ഫുൾ തേയിലത്തോട്ടാണ് കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് അറിയാം ഇവിടെക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഇവിടെ പോമീസ് ഹോസ്റ്റലിന്റെ മുന്നിലായിട്ട് ഒരു പഴയ ഇംഗ്ലീഷുകാര മോഡലിലുള്ള ഒരു ചെറിയ വീടൊക്കെ കണ്ടിട്ടുണ്ട് പൂട്ടി കിടക്കുകയാണ് ഇതാണ് ഹോസ്റ്റൽ 799 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ഇവിടുത്തെ റെന്റ് ഡോർമിറ്ററി ആണ് നമ്മൾ ഇവിടെ പോകുമ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ആക്ച്വലി ഇവിടെ ദൂരെന്ന് വരുന്നവർക്കൊക്കെ ഒരു തലേന്ന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് പോകുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ പോയപ്പോൾ തന്നെ ഒരുപാട് പേര് ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തുനിന്നുള്ളവരൊക്കെ തലേന്നും വന്നു പിറ്റേന്നും വന്നു ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് താഴെ ഇരിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ദൂരെന്ന് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ പോകുന്നതായിരിക്കും നല്ലത് ഒരു തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഈ ഹോസ്റ്റൽ ഇരിക്കുന്നത് അവിടെ ഒരു എർമാടൊക്കെ അവർ സെറ്റ് ചെയ്തിണ്ട് നല്ല അടിപൊളിയാണ് അവിടെ ചെറിയൊരു മഴയും ഉണ്ട് അതുകൊണ്ട് തന്നെ യാത്ര നല്ല അടിപൊളിയായിരുന്നു നമ്മൾ വെറുതെ ഒരു ഡ്രൈവിന് വേണ്ടിയിട്ടാണെങ്കിലും ട്രക്കിംഗ് അല്ല ഉദ്ദേശം ഒരു ഡ്രൈവിന് വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പോ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ പോകുന്നത് പക്ഷെ അടിപൊളിയാണ് ഇത് ഹോസ്റ്റലിൽ തിരിച്ചു വരുന്ന വഴി കണ്ട ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ചെമ്പ്ര ഫുൾ ആയിട്ട് തന്നെ നമുക്ക് കാണാം അതിലൂടെ ഒരു വെള്ള കളറിലുള്ളത് ഒരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അതാണ് കാണുന്നത് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനുള്ളത് ഇവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഒരു ഏകദേശം 1 കിലോമീറ്ററോളം തന്നെ നമുക്ക് നടക്കാനുണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടുന്നാണ് നമ്മൾ പിന്നെ ട്രക്കിംഗ് തുടങ്ങുന്നത് ഇവിടുന്ന് പിന്നെ ഒരു കേറ്റം എന്ന് പറഞ്ഞാൽ നല്ല കേറ്റം തന്നെയാണ് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഒന്നും ഇല്ല ആൾക്കാർ നടന്നിട്ടുള്ള ഒരു വഴിയുണ്ട് നല്ലാതെ അതന്നെ കല്ലും ഉരുളങ്കല്ലൊക്കെ ആയിട്ട് നല്ല ശ്രദ്ധിച്ച് പോകണം കുട്ടികളെ ഒന്നും കൊണ്ട് പോകുന്ന അത്ര സേഫ് ഒന്നും അല്ല നമ്മൾ മക്കളെയും കൂട്ടിയിരുന്നു കാരണം നമ്മൾ തന്നെ നടക്കുമ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം വഴുക്കിയുണ്ട് കൂടെ ഉള്ളവരൊക്കെ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കയറ്റമാണ് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം തന്നെ നമുക്ക് കയറാനുണ്ട് ഇത് ആക്ച്വലി ഇവിടുന്നൊന്നും നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല ഒരു ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതി തന്നെയാണുള്ളത് പക്ഷെ മേലെ കയറുന്നത് അത്യാവശ്യം നല്ല പണി തന്നെയാണ് ഇവിടുന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അടിപൊളിയാണ് ഒരുപാട് കാലമായിട്ട് ചെമ്പ്ര കയറണമെന്നൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനൊരു ചാൻസ് കിട്ടിയത്
അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോൾ. ഇങ്ങനെയുള്ള ഈ മലയുടെ താഴെ നിന്ന് അങ്ങോട്ട് കയറുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാണ് വഴി വരുന്നത്. ഒന്ന് സ്ലിപ്പായാൽ ഒരാൾ സ്ലിപ്പായാൽ മതി ബേക്കുന്ന എല്ലാവരും വീഴാൻ, കാരണം അത്ര റിസ്ക് ആണ് കയറിപ്പോകുന്നത്. അട്ടയുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്കൊക്കെ. വടിൻ്റെ ബലത്തിലാണ് നടക്കുന്നത്. ഇവിടുന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മേലൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് സംഭവം. ഞങ്ങൾ രാവിലെ ആയതുകൊണ്ട് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈം ആ ഒരു പ്രകാശമൊക്കെ നല്ലോണം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് വഴി വരുന്നത്. ഇവിടുന്ന് കയറിപ്പോവാന്നുള്ള അത്യാവശ്യം റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. നല്ല വെയിലുള്ള സമയത്താണെങ്കിലൊക്കെ ഓക്കെ. ഇത് പിന്നെ മഴയത്തായതുകൊണ്ട് നല്ല റിസ്ക് തന്നെയായിരുന്നു മേലെ കയറുന്നത്. പുല്ലൊക്കെ പിടിച്ച് അത്യാവശ്യം നമ്മളൊരു അഡ്വഞ്ചറസ് ആയിട്ട് തന്നെയാണ് കയറിയത്. നല്ല അടിപൊളി വ്യൂ ആണ്. രണ്ട് സൈഡും പുല്ലാണ്, നിറച്ച് പുല്ലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അടിപൊളിയാണ്. പിന്നെ ക്ഷീണം അങ്ങനെ അറിയണില്ല. ഒന്നാമത് രാവിലെ ടൈം ആയതുകൊണ്ടും പിന്നെ വലിയ വെയിലൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആട്ടോ താഴേക്കൊക്കെ കാണാനുള്ളത്. ഇനിയും കയറാനുണ്ട്. ഇതൊരു ഹാഫ് ഹാഫ് എത്തിയുണ്ടാവും. അപ്പോഴുള്ള വ്യൂ ആണിത്. ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് കയറി വന്ന ക്ഷീണം മാറ്റാനും പിന്നെ ഇവിടുന്ന് കണ്ടിട്ട് അടിപൊളിയായിട്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നിണ്ട്. നിറച്ച് പുല്ലാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ മലേന്റെ സൈഡ് മുഴുവനായിട്ട് പുല്ലാണ്. ഈ പാറക്കല്ലിലൊക്കെ ചവിട്ടിയിട്ട് വേണം നമുക്ക് മേലേക്ക് കയറാൻ. അത്യാവശ്യം നല്ല ഡേഞ്ചർ തന്നെയാണ്. പക്ഷെ മക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബേക്കിൽ വരുന്ന ആൾക്കാരാണിത്. ഇത് ഇതിൻ്റെ താഴെ ഭാഗമാണ്. ഈ മലേൻ്റെ ഒരു മല നമ്മൾ കയറി എത്തുമ്പോൾ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട് അവിടെ. അവിടെയാണ് ഇപ്പം ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും ഒന്നുകൂടെ കയറാനുണ്ട്. പക്ഷെ ആ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ. പിന്നെ മഴയും പെയ്തിട്ടില്ല. അതുകൊണ്ട് സമാധാനത്തിൽ കയറാൻ പറ്റി. ഇതിവിടെ ടോപ്പിലെത്തിയതിൻ്റെ ശേഷം എടുത്തതാണ്. നമ്മുടെ ഹൃദയ തടാകം. കുറേ കാലമായിരുന്നു ഇവിടെ വരണം, ഇതിൻ്റെ മുമ്പിലൊന്ന് ഫോട്ടോ എടുക്കണം, ഇത് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഇപ്പോഴാണ് സാധിച്ചത്. അടിപൊളിയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയ ഇത് കാണാൻ. മുത്തങ്ങയൊക്കെ വെച്ചിരിക്കുന്ന ചെടി
ഇവിടെ നിന്നിട്ട് നമുക്ക് നോക്കിയാൽ ഏകദേശം വയനാട് ജില്ല മൊത്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മേലെ കയറിയപ്പോൾ താഴെ രണ്ട് മൂന്ന് ആനകളെയും കൂടെ കണ്ടിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വന്ന് കാണാം. അത്ര വ്യൂ ആണ്, അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ മാറ്റാൻ വേണ്ടി കമൻറ്റ് ചെയ്യണം. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ ബൈ. നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒന്ന് ഇടപെടാം.